നമസ്കാരം. തിരഞ്ഞെടുപ്പിന് മുൻപ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ നിയമം നിയമസഭാ മണ്ഡലം. തിരഞ്ഞെടുപ്പിന് ശേഷം ഇതാ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലം ചർച്ചാ വിഷയമാകുന്നു. എന്താണ് കാര്യം? വട്ടിയൂർക്കാവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമതി വീണ എസ് നായരുടെ അവരുടെ ഉപയോഗിക്കാത്ത പോസ്റ്ററുകൾ ആക്രിക്കടയിൽ തൂക്കിവിറ്റതായുള്ള വാർത്തയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വന്നത്. അത് വലിയ ചർച്ചയും വിവാദവുമൊക്കെയായി. കൃത്യമായി മറുപടി കൊടുക്കാൻ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ ജില്ലാ നേതാക്കൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനെയൊക്കെ വച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്മീഷനെയൊക്കെ വച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ട് ഉള്ള അന്വേഷണം നടക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ സ്ഥാനാർത്ഥിക്കുൾപ്പെടെ നാണക്കേടാകുന്ന വിഷയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ശ്രീ കെ സുധാകരൻ പറയുകയും ചെയ്തു, തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വേണ്ട രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊന്നും കോൺഗ്രസോ യു ഡി എഫോ നടത്തിയിട്ടില്ല, വിശിഷ്യ കോൺഗ്രസ് നടത്തിയിട്ടില്ല. മാത്രമല്ല, ആ ഒരു പ്രാദേശിക ഘടകം, കോൺഗ്രസിൻ്റെ പ്രാദേശിക ഘടകം കൃത്യവിലോപം കാണിച്ചു, കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന കാര്യം കൂടി കെ സുധാകരൻ ചൂണ്ടിക്കാട്ടി. കെ സുധാകരൻ കോൺഗ്രസിനെയും യു ഡി എഫിനെയും കുറ്റപ്പെടുത്തുന്നത് ഇതാദ്യമല്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം വളരെ ശക്തമായ വിമർശനങ്ങൾ പൊതുവേദിയിൽ വരെ ഉന്നയിച്ചിരുന്നു. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം കൂടി, വീണ എസ് നായരുടെ പോസ്റ്ററുകൾ തൂക്കിവിറ്റതും അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടത്താത്തതുമൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കെ സുധാകരൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ഏറ്റവും ഗുരുതരമായ മറ്റൊരു വിഷയം, ഞെട്ടിപ്പിക്കുന്നൊരു വിഷയം, ആശങ്ക ഉണർത്തുന്ന ഒരു വിഷയം. എ ഐ സി സി വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്കായി കെ പി സി സി വഴി 75 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് അറിവ്. ഈ 75 ലക്ഷം രൂപ എവിടെ പോയി? ആരെടുത്തു? എന്ത് ചെയ്തു? പോസ്റ്റർ ഒട്ടിക്കാൻ, പശ വാങ്ങാൻ കാശില്ലാഞ്ഞിട്ടാണ് ആക്രിക്കടയിൽ തൂക്കിവിറ്റത് എന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ പറയുന്നത്. അപ്പോൾ ഈ 75 ലക്ഷം രൂപ എങ്ങനെ ചെലവഴിച്ചു? അതിവിടെ എത്തിയിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് ചില നേതാക്കളൊക്കെ തന്നെ പറയുന്നുണ്ട്. എങ്കിലും എത്തി എന്നാണ് അറിവ്. എത്തിയെങ്കിൽ അത് ആരെടുത്തു, എങ്ങനെ എടുത്തു, എന്തിന് ചെലവഴിച്ചു? കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മറുപടി പറയണം എന്നാണ് ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. ഡൽഹിയിൽ നിന്നും നേതാക്കൾ മുല്ലപ്പള്ളിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയതായുള്ള റിപ്പോർട്ടുമുണ്ട്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും വീണ എസ് നായർ അതുപോലെ വി കെ പ്രശാന്ത് എൽ ഡി എഫിനായിട്ടും വി വി രാജേഷ് എൻ ഡി എയ്ക്കായിട്ടുമാണ് മത്സരിച്ചത്. വളരെ ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. മാത്രമല്ല, വീണ എസ് നായരെ നമുക്കൊക്കെ അറിയാം, അവർ മാധ്യമരംഗത്തുണ്ടായിരുന്ന വ്യക്തിയാണ്, അഭിഭാഷകയാണ്, വളരെ ജനങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിത്വമാണ് വീണ എസ് നായർ. മാത്രമല്ല, ഒരു വിജയസാധ്യത കൂടി കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ള ഒരു മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ മണ്ഡലത്തിലെ വിജയസാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് അവിടെ പണം തട്ടലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കലുമാണ് നടന്നിരിക്കുന്നത് എന്ന വ്യാപക ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. 75 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു തുകയാണ് അല്ലേ? അതൊരു ചെറിയ തുകയല്ല. 3.25 കോടി രൂപ ഒരു മണ്ഡലത്തിലേക്കായി, ഒരു അസംബ്ലി മണ്ഡലത്തിലേക്കായി കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ കയ്യിലാണെങ്കിൽ ദേശീയ നേതൃത്വത്തിൻ്റെ കയ്യിൽ 10 പൈസയില്ലെന്നാണ് പറയുന്നത്. അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഭരണം പിടിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് എന്തെങ്കിലും പിരിവെടുത്തോ വല്ലതും 10 പൈസ ഉണ്ടാക്കാം, കറണ്ട് ബില്ലടക്കാം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന എ ഐ സി സി എവിടുന്നോ കടം വാങ്ങി 75 ലക്ഷം രൂപ വട്ടിയൂർക്കാവിലേക്ക് കൊടുത്തിട്ട് ആ 75 ലക്ഷം രൂപ ഇപ്പോൾ കാണാനില്ല, ആവിയായിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. കിട്ടിയിട്ടില്ല അത്രേ. ഇതെങ്ങനെയാണ്, 75 ലക്ഷം രൂപ ചാക്കിൽ കിട്ടിയാണോ കൊണ്ടുവന്നത്? ഡൽഹിയിൽ നിന്ന് അതോ അവിടുന്ന് വിമാനം വഴി പറത്തിവിട്ടിട്ട് ഇവിടെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു? ഇവിടെ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ നേതാക്കളും യു ഡി എഫിൻ്റെ നേതാക്കളുമൊക്കെ മറുപടി പറയണം. എ ഐ സി സി ചോദിച്ചു തുടങ്ങി, എവിടെ ഈ പൈസ എന്ന് പറഞ്ഞ്. മുല്ലപ്പള്ളി എന്ത് വേണമെന്നറിയാൻ വയ്യാതെ നടക്കുകയാണ്, ഉറക്കം നഷ്ടപ്പെട്ട പോലെയാണ് മുല്ലപ്പള്ളി എന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല. എന്തൊക്കെയായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ല അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രവർത്തകർക്കും നേതാക്കൾക്കും എതിരെ ഉണ്ടായിരിക്കുന്നത്. 75 ലക്ഷം രൂപ ഈ കാണാനില്ല, എന്നിട്ട് പോസ്റ്റർ ഒട്ടിക്കാൻ പശ തികയാഞ്ഞിട്ട്, പശ വാങ്ങാൻ കാശില്ലാഞ്ഞിട്ട്, ചായ കുടിക്കാൻ കാശില്ലാഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിക്കാതെ പ്രവർത്തകർ പോസ്റ്റർ എല്ലാം കൂടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൂക്കി വിറ്റിരിക്കുന്നു. അതിൻ്റെ പൈസ വാങ്ങി അവർ ചായ കുടിച്ചു. ഇതൊക്കെ എന്താണ് കേൾക്കുന്നത്? കോൺഗ്രസിൻ്റെ എത്രയോ അധപതനത്തിൻ്റെ അങ്ങേയറ്റം എത്തിയോ കോൺഗ്രസ്? ഈ പണം വാങ്ങി നേതാക്കൾ വീതം വെച്ചെടുത്തു എന്ന് തന്നെയാണ് ചില നേതാക്കൾ പറയുന്നത്, ചില എതിർകക്ഷിയിലുള്ള ചില നേതാക്കൾ, എതിർ ഗ്രൂപ്പിലുള്ള ചില നേതാക്കൾ പറയുന്നത്. എവിടെ ഈ പണം? എന്ത് ചെയ്തു ഈ പണം? ആവർത്തിച്ച് ചോദിക്കുകയാണ് എ ഐ സി സി. 75 ലക്ഷം രൂപ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വീണ എസ് നായർ എന്ന സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി കൊടുത്തിട്ട് അത് ആവിയായി പോയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താകും എന്നറിയില്ല. എ ഐ സി സി അന്വേഷിക്കുമോ, ഇനിയിപ്പോൾ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്ത് അത് ആ രീതിയിൽ വരുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കൊള്ളാം പരിപാടി അല്ലേ? ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ പാർട്ടിക്കാരും നേതാക്കളുമൊക്കെ രക്ഷപ്പെടും. പാവം സ്ഥാനാർത്ഥി എന്ത് ചെയ്യാനാണ്? സ്ഥാനാർത്ഥി നമുക്കടുത്ത് പരിചയമുള്ള വ്യക്തിയാണ്, അവരെ വിളിച്ചെങ്കിലും അവർ ഫോൺ എടുത്തില്ല. അല്ല, അവരെന്ത് മറുപടി പറയാനാണ്? അവരുടെ വിജയത്തിനായിട്ട് എ ഐ സി സി കൊടുത്ത പണം ഇവിടുത്തെ അവരുടെ കൂടെ നടക്കുന്ന ആൾക്കാർ തന്നെ വീതം വെച്ചെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ അവർക്ക് പ്രതികരിക്കാനായി ആകും, എങ്ങനെ അവർക്കത് ഉൾക്കൊള്ളാനാകും എന്നുള്ള കാര്യം കൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. കഷ്ടം തന്നെ കോൺഗ്രസിൻ്റെ കാര്യം.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.